Hi, hello friends. Welcome back to my channel. ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ചെറിയ കുട്ടികൾക്ക് ചെറിയ ആൺകുട്ടികൾക്ക് സിമ്പിൾ ആയിട്ട് കുർത്ത എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കുന്നത്. നമ്മളുടെ പലരുടെ വീട്ടിലുണ്ടാവും ഒരു ഫാഷൻ മേക്കർ, പക്ഷെ ആരും അതെടുത്ത് യൂസ് ചെയ്ത് നോക്കില്ല. ഞാനിവിടെ ഈ ഡിസൈൻ മാത്രമാണ് കാണിക്കുന്നത്, ചെയ്ത് കാണിക്കുന്നത്. അതിനായിട്ട് ആദ്യം നമ്മൾ ക്യാൻവാസ് എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ കഴുത്തിനുള്ള അടി ഭാഗത്തേക്കുള്ള ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുക. പിന്നീട് നമ്മൾ സെൻറ്റർ മടക്കിയിട്ട് രണ്ട് ഭാഗം കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഭാഗം ഒരേപോലെ ഒരേ അളവിൽ കിട്ടും. അതിനുശേഷം നമ്മൾ അളവൊക്കെ ഇതുപോലെ തന്നെ കറക്റ്റാക്കി നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. ഈ ചെറിയ കുട്ടികളുടെ കുർത്തക്കുള്ള കഴുത്ത് കട്ട് ചെയ്യുന്ന വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായി പോയതുകൊണ്ട് തന്നെ ഞാൻ വലിയവരുടെ അളവിനാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ കുറച്ചാൽ കുട്ടികളുടെ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ബാക്ക് ഭാഗം, മറ്റേ പോർഷനാണ് ഫ്രണ്ട് ഭാഗം. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഡിസൈനൊക്കെ മെഷീനിൽ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം കട്ട് ചെയ്യുന്നതാവും നല്ലത്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്തത്. ഇത് ഡിസൈൻ ചെയ്തതിൻ്റെ ശേഷം കട്ട് ചെയ്യുന്നതാവും ഏറ്റവും നല്ലത്. നമ്മളുടെ തുണിയുടെ ഉൾഭാഗം നമ്മൾ ക്യാൻവാസിൻ്റെ പഴശുള്ള ഭാഗം വെച്ചിട്ട് അയൺ ചെയ്യണം. കറക്റ്റായി വെച്ചിട്ട് നമുക്ക് അയൺ ചേർക്കാം. ഇത് കയ്യിൻ്റെ ഭാഗമാണ്, ഇതുപോലെ തന്നെ നമ്മൾ കഴുത്തിൻ്റെ ഭാഗത്തും ചെയ്ത് കൊടുക്കുക. തയ്യൽ തുമ്പ് ഒഴിവാക്കിയിട്ട് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തുണിയുടെ നല്ല വശത്ത് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള എംബ്രോയിഡറി നൂല് യൂസ് ചെയ്യാം. ഞാനിവിടെ ഔട്ടർ ലൈൻ അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 58 യൂസ് ചെയ്യുന്നത്. ഇത് രണ്ട് റൗണ്ടായിട്ട് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് ഒരു റൗണ്ടായിട്ടാണെങ്കിലും ഭംഗിയുണ്ടാവും, ഒക്കെ നിങ്ങളുടെ ചോയ്സാണ്. അത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചു തരുന്നതിന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ലൈനിൻ്റെ ഉള്ളു ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 20. ഇനി നമ്മൾ തുണിയുടെ ചുറ്റുവശവും തയ്യൽ തുമ്പ് നിർത്തിയിട്ട് കട്ട് ചെയ്ത് കളയാം. അതുപോലെ നമുക്ക് കഴുത്തും കട്ട് ചെയ്ത് തീർക്കാം. നമ്മൾ ഉദ്ദേശിച്ച കുർത്തിയുടെ കഴുത്തിൽ ഇത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. കഴുത്തിന് പൈപ്പിംഗ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കഴുത്ത് മറിച്ചടിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. കഴുത്തിന് നമുക്ക് സെൻട്രലായിട്ട് പടി വെക്കാം, ബട്ടൺ വെക്കാം. അതുപോലെ തന്നെ റിഹാളിൻ്റെ അവിടെ ഞാൻ ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. കയ്യുതാ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ പിന്നെ മുന്നിട്ടിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. കുർത്തിക്ക് ഒരു ബട്ടണിക്ക് രണ്ട് ഹോളായിക്കാരും വേണ്ടി വരിക, മുകളിലും താഴെയിലും ആയിട്ട്. അത് രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിലൂടെ ആയിക്കാരും നമ്മൾ ബട്ടൺ ഇടുന്നത്. വീണ്ടും ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലുള്ള ഡിസൈൻ വീഡിയോ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഞങ്ങൾ തീർച്ചയായും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. Thanks for watching.